അത് വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അത് വ്യഭിചാരമാണ്. അത് കല്യാണം എന്ന് പറയുന്നത് അതൊരു എക്കണോമിക് പേപ്പറാണ്. പക്ഷെ അത് ഒരു പരിധി വിട്ട് പോകാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ പെങ്കുച്ചങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ റോഡിൽ കൂടെ കണ്ടില്ലേ പല പയ്യന്മാരെ പമ്പിളെ കൈ പിടിച്ചോണ്ട് പോകണം. വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടും? എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ അങ്ങനെ കനകക്കുന്നിലെത്തി നിൽക്കുകയാണ്. കനകക്കുന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തൊരു പബ്ലിക് ഒപ്പീനിയനുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നു. അതുപോലെ തന്നെ അതിനേക്കാളുപരി നെഗറ്റീവ് കമൻസാണ് കൂടുതലും വന്നത്. അതിനോട് ഞാൻ പിന്നെ ബോദർ ചെയ്യുന്നില്ല. എനിവേ, ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി കല്യാണം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിക്കുക, അതായത് നമ്മുടെ ന്യൂ ജനറേഷൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ എന്ന് പറയും. അപ്പോൾ അതിനോട് എന്താണ് നമ്മുടെ സമൂഹത്തിന് പറയാനുള്ളത്, അവരുടെ കാഴ്ചപ്പാടൊക്കെ എന്താണ്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ലീഗലി വിവാഹം കഴിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിക്കുക, അതായത് ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? അത് വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. തുല്യമാണ്. അതെ. ചേട്ടാ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണ് സപ്പോർട്ട് ചെയ്യാത്തത്? അത് വ്യഭിചാരമാണത്. വ്യഭിചാരം. അതെ. ലിവിങ് ടുഗദർ എന്നുള്ള ഒരു ഇതില്ല, വ്യഭിചാരമാണ് അത്രേ ഉള്ളൂ. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് നല്ല നല്ലൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അത് ഒരു പരിധി വിട്ട് പോകാൻ പാടില്ല. അതിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം തന്നെ ഉണ്ടായിട്ടുണ്ട്, പുതുതലമുറ വിവാഹം കഴിക്കുന്നത് ഒരു തമാശയായിട്ട് കാണുന്നുണ്ടുള്ളത്. അതായത് വിവാഹ ഇതര ബന്ധങ്ങൾ നല്ലത് തന്നെയാണ്, പക്ഷെ അതൊരു വളരെ ക്ലിയറായിട്ട് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതായത് കുറച്ച് കാലത്തേക്കുള്ള ഒരു റിലേഷനാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് കാലം ഒന്നിച്ച് താമസിച്ചിട്ട് സക്സസ് ആവുകയാണെങ്കിൽ മുമ്പോട്ട് പോവാം, അതാണല്ലോ ലിവിങ് ടുഗദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ല എന്നും കുറച്ച് ദിവസം താമസിച്ച ഉടനെ ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയെന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിലും എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബജീവിതങ്ങളും ഉണ്ടാകുന്നില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് പരസ്പരം അറിയുന്ന ഒരാൾക്കാർ വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന വേറെ തെറ്റൊന്നുമില്ല. നമ്മളെ ഗുരുനാഥന്മാരും അമ്മയച്ഛനും നോക്കണ പെണ്ണെ കെട്ടണവരും ഉണ്ട്, വിളിച്ചുകൊണ്ട് പറഞ്ഞവരും ഉണ്ട്. ഇതിലേറെ കല്യാണം കഴിക്കുന്ന കുറേ പേര് സുഖമായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്, കുറേ പേര് ബുദ്ധിമുട്ടിലും ഉണ്ട്. അമ്മയച്ഛനെ അയക്കണവരിലും ബുദ്ധിമുട്ടിലുണ്ട്. ഞാൻ ചോദിച്ചത് ഈ ന്യൂ ജനറേഷൻ്റെ പേരിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കൂല പക്ഷെ ഒരുമിച്ച് ജീവിക്കും. അതിനെ പറ്റിയിട്ട് ചെയ്യേണ്ട അഭിപ്രായം ചേട്ടാ, എന്നെ സപ്പോർട്ട് ചെയ്യണുണ്ടോ? അതിനെ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യണില്ല. ഇല്ല ഇല്ല, അത് കുറച്ച് കാലം നീണ്ടു പോകുള്ളൂ. ഇപ്പൊ സ്നേഹിച്ച് നമ്മളിവിടെ റോട്ടി കൂടെ കണ്ടില്ലേ പല പയ്യന്മാരെ പമ്പിളെ കൈ പിടിച്ചോട്ട് പോകണം. കുറെ കഴിയുമ്പോൾ സ്നേഹിക്കണം, കുറെ ദിവസം കഴിയുമ്പോൾ അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അടിച്ചു പിരിയുന്നു. കുറെ പേര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, അത് നിലനിൽക്കില്ല. വളരെ നല്ല അഭിപ്രായമാണ്. ബിക്കോസ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണോ? ഓബ്വിയസ്ലി ഞാൻ ലിവിങ് റിലേഷൻഷിപ്പിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഈ കല്യാണം എന്ന് പറയുന്നത് അതൊരു എക്കണോമിക് പേപ്പറാണ്. അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ആ സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. കുറേ നാട്ടുകാരെ ബോധിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഇൻകേസ് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ലീഗലി കല്യാണം കഴിഞ്ഞുണ്ടായ കുട്ടികളാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ സ്വത്ത് എക്കണോമിക്കലി അവർക്ക് കിട്ടുള്ളൂ. അതുമാത്രമാണ് അതിൻ്റെ ഉപയോഗം. അതേ പ്രത്യേകിച്ച് അതിന് ഉപയോഗമൊന്നുമില്ല. അത് ഈ കുട്ടികളെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള പേരൻസിന് മാത്രം, അഞ്ച് രണ്ട് കപ്പിൾസിന് മാത്രമേ ആ സമയം കൊണ്ട് ഒത്തിരി ഉപയോഗമുള്ളൂ. അല്ലാതെ രണ്ടുപേർക്ക് ഇഷ്ടമുണ്ട് ഒരുമിച്ച് താമസിക്കാൻ, അതിന് കല്യാണത്തിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കല്യാണം ബേസിക്കലി കുറേ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പേപ്പർ മാത്രമാണ്. ആ പേപ്പറിന് ആ വില, അതിൻ്റെ വില ആവശ്യമുള്ളൂ. വളരെ നല്ല അഭിപ്രായം. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം രണ്ടുപേരും മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓരോ ആൾക്കാർ. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ സൊസൈറ്റിയിൽ. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് അത് നോർമലായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലായിട്ട് ഇതാക്കേണ്ട കാര്യം. കാരണം വെച്ചാൽ സൊസൈറ്റി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാനുള്ള ഓരോ കാര്യങ്ങളും, അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറും. അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ?
ആ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ പരസ്പര ഇഷ്ടത്തോടു കൂടി അവരുടെ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നതിന് നമ്മൾ എന്തിനാ കുറ്റം പറയേണ്ട ആവശ്യം? ഒരാവശ്യമില്ല. അവരുടെ ഇഷ്ടമാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് വേറൊരാളെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മള്. അത് തെറ്റായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തെറ്റായ നടപടിയാണ്. എന്തുകൊണ്ടാണ് തെറ്റായ നടപടി എന്ന് പറഞ്ഞാൽ? അല്ലാതൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ, അതാണ് ഏറ്റവും നല്ലതെന്നുള്ള എന്റെ അഭിപ്രായം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ? ഇപ്പൊ ഇഷ്ടമായിരിക്കും, പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. വളരെ നല്ല അഭിപ്രായമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇപ്പം രണ്ടുപേർക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പം പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു ഇപ്പം അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ഡിവോഴ്സ് ആവുന്ന ഒരുപാട് കേസസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലും നല്ലത് ഇപ്പം രണ്ടുപേര് തമ്മിൽ മനസ്സിലാക്കിയിട്ട് ഒരു മാരേജിലേക്ക് ഉള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. പിന്നെ ലിവിങ് ടുഗദർ എന്ന് വെച്ചാൽ സെക്ഷുവൽ റിലേഷൻ മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും വരില്ലേ? രണ്ടുപേര് ലൈഫ് ഷെയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന കാര്യം പറ്റൂലേ? പാശ്ചാത്യ സംസ്കാരമാണ്, അതിനോട് എനിക്ക് നല്ല അഭിപ്രായമല്ല. സപ്പോർട്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്? നമ്മുടെ വീട്ടിൽ പെങ്കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഈ ലിവിംഗ് ടുഗദർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ പങ്കാളി ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ, ആ ഒരു സ്ത്രീ കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്, ലൈക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടും? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഇപ്പോ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് അവരുടെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പറയുന്നതാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കണം. അത് ഒരിക്കലും ശരിയായ ഒരു കാര്യമില്ല. അപ്പൊ പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണ് ഒരു ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുകയാണെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് മുമ്പോട്ട് പോകുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പ് തുടരരുത്, ആദ്യമേ തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകാന്നുള്ളത്. അത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് ശാരീരികമായിട്ടുള്ള ഉപദ്രവമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഈ നമ്മുടെ ഈ പറയുന്ന സെക്ഷുവൽ ബന്ധം എന്ന് പറയുന്നത് പരസ്പരം സമ്മതത്തോടു കൂടിയായിരിക്കുമല്ലോ. അപ്പോൾ അത് അതിനുശേഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിയമം അവർക്ക് അനുകൂലമാണ്. അപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും കേസെടുക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും അതിനെതിരായിട്ട് തന്നെ. കാര്യം ഇപ്പം രണ്ടുപേരും ഒന്നിച്ച് എടുത്തൊരു തീരുമാനമാണല്ലോ ഇങ്ങനെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ലിവിംഗ് ടുഗദർ, അല്ലാതെ അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചാൽ പോരെ. അപ്പം എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്കായിട്ട് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുന്നതിനോട് ഒരു ന്യായം കാണാനില്ല. പിന്നെ സപ്പോസ് ഇതിനു വേണ്ടി മാത്രം ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരാൾക്ക് സപ്പോസ് ഇതിനോട് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ, ഈ ഒരു റിലേഷൻ സെക്ഷുവൽ റിലേഷന് മാത്രമേ താല്പര്യം ഉണ്ടാവും, അതിന് വേണ്ടി ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ് മറ്റൊരാളെ ട്രാപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നൊരു രീതി തെറ്റാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ രണ്ട് അപ്പോൾ അതാണ് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരേ വൈബുള്ള രണ്ടാൾ ഒന്ന് ജീവിച്ചു നോക്കുക. പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കാര്യങ്ങൾ. ബേസിക്കലി ഇങ്ങനൊരു ചോദ്യം വരുന്ന തന്നെ ഒരു ആ നിലപാടിനോടൊത്ത പാർട്ട്ണർ നമ്മൾ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനൊരു പോയിന്റ് ആ പെൺകുട്ടി ചൂസ് ചെയ്യണമെങ്കിൽ, പെൺകുട്ടി ആൺകുട്ടി കേട്ടോ, ഞാൻ രണ്ടുപേരുടെ കേസും പറയാണ്. ആൺകുട്ടി അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്? അതല്ല ഞാൻ പറയുന്നത്, ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള കാര്യമാണ്. ലിവിംഗ് റിലേഷൻഷിപ്പിൽ രണ്ടാളുകൾ ഉണ്ടാവണമല്ലോ, ഏതർ രണ്ടാണുങ്ങളോ രണ്ട് പെണ്ണുങ്ങളോ ഒരാണോ ഒരു പെണ്ണോ അങ്ങനെ ആയിരിക്കുമല്ലോ. രണ്ടാണുങ്ങളോ ഒരു പെണ്ണോ എങ്ങനെ വേണമെങ്കിലും ആകാമല്ലോ. അപ്പം ആളുകൾ ഇത് ചൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളുകൾ മാത്രമേ ഇങ്ങനെ എടുക്കുള്ളൂ. വളരെയധികം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും ലിവിംഗ് റിലേഷൻഷിപ്പ് ആളുകൾ ചൂസ് ചെയ്യില്ല. സൊസൈറ്റി പുരോഗമിക്കുന്നതിൻ്റെ ഒരു പോയിൻ്റാണ് ഈ ലിവിംഗ് റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ പുരോഗമനമായി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു പോയിന്റ് വരില്ല. പുരോഗമനമായി ചിന്തിക്കുന്നവരായിട്ട് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് അവർ പുരോഗമനം അഭിനയിക്കുന്നവരായി എനിക്കറിയില്ല, പക്ഷേ പുരോഗമനമായി ചിന്തിക്കുന്ന പുരോഗമന സമൂഹമാണ് എന്ന്, അങ്ങനെ ഒരു സമൂഹമാണ് ഇവിടെ വരേണ്ടതെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ പൊട്ടത്തരം കാണിക്കൂല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിലേഷൻ ആവുന്നതും അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതാക്കും, പിന്നെ അതേപോലെ ഇരിക്കും ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്.
അതിൽ നമ്മൾ കയറി ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് എന്താ പറയുക, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് പോലും ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്യണമെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരുപാട് ആൾക്കാർ എടുത്ത് പറയുന്ന റീസൺ എന്ന് പറയുന്നത് അത് പാശ്ചാത്യ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണെന്നാണ്. എന്താ പറയുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് അങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ, ഇഷ്ടമില്ലാത്തവർ ജീവിക്കേണ്ട. നമ്മൾ മറ്റൊരാളുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് ഒരു ഒപ്പീനിയൻ ഉണ്ടാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതിനാണ് താഴെ കമൻറ്റ് ബോക്സ് വിശാലമായിട്ട് കിടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനാണ് ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കുക.